നമസ്കാരം. വിജയ ബാബു മലയാളത്തിലെ നല്ലൊരു നിർമ്മാതാവോ സംവിധായകനോ നടനോ അല്ല, പക്ഷെ അതൊരു കുഴപ്പമൊന്നുമില്ല. എല്ലാ അഭിനേതാക്കളും സംവിധായകരും നിർമ്മാതാക്കളും ആ മേഖലയിൽ അജയ്യരാവണമെന്ന് വാശി പിടിച്ചിട്ട് കാര്യമില്ല. സിനിമയെന്ന് മാത്രമല്ല, എല്ലാ മേഖലകളിലും അങ്ങനെയാണ്, എല്ലാ തരക്കാരുമുണ്ട്. അതേസമയം ഫീൽഡിൽ നന്നായി കളിക്കാൻ അറിയാവുന്നതുകൊണ്ട്, കരുക്കൾ നീക്കാൻ അറിയാവുന്നതുകൊണ്ട്, ലോബിയിങ് നടത്താൻ അറിയാവുന്നതുകൊണ്ട് സിനിമയിൽ സക്സസ് ആയി തുടരുന്ന ഒരാളാണ് വിജയബാബു. ആ വിജയബാബുവിനെതിരെയാണ് ഒരു നായിക നടി കഴിഞ്ഞ ദിവസം ബലാത്സംഗ കേസ് കൊടുത്തത്. സൂപ്പർ ഹിറ്റായ ഒരു വിജയബാബു സിനിമയിലെ നായികയാണ് പരാതിക്കാരി. ഏതാനും മാസങ്ങളായി തന്നെ ലൈംഗികമായി പീഡിപ്പിക്കുന്നു എന്നാണ് പരാതി. ആ പരാതിയെ തുടർന്ന് എറണാകുളം സൗത്ത് പോലീസ് കേസെടുത്തിരിക്കുന്നു. അറസ്റ്റ് ചെയ്യാൻ വൈകുന്നത് എന്തിനെന്ന് ആർക്കും വ്യക്തമല്ല. വിജയബാബുവിനെതിരെ ലൈംഗിക പീഡന കേസ് വന്നെന്നും പോലീസ് ബലാത്സംഗം അടക്കമുള്ള വകുപ്പുകൾ ചുമത്തിയിരിക്കുന്നു എന്നുമുള്ള വാർത്ത ആദ്യം പുറത്തെത്തിക്കുന്നത് മറുനാടനാണ്. നമ്മുടെ നാട്ടിൽ പലപ്പോഴും വ്യാജ പീഡന കേസുകൾ സംഭവിക്കാറുണ്ട്. എന്തെങ്കിലും വാശി തീർക്കുന്നതിനും വിരോധം തീർക്കുന്നതിനുമൊക്കെ പലപ്പോഴും സ്ത്രീകൾ ബലാത്സംഗം എന്ന വകുപ്പ് ഉപയോഗിക്കാറുണ്ട്. പക്ഷെ അത് വളരെ അപൂർവമായി മാത്രം സംഭവിക്കുന്നതാണ്. ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം, അതും അന്തസ്സായി ജീവിക്കുന്ന ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം, ഒരാൾക്കെതിരെ ബലാത്സംഗ കേസ് കൊടുക്കണമെങ്കിൽ അത്തരത്തിലുള്ള ഒരു സാഹചര്യം ഉണ്ടായിരിക്കണം. ഒന്നുകിൽ അത് ബലാത്സംഗമായിരിക്കണം, അല്ലെങ്കിൽ അവരെ വഞ്ചിച്ച് ഉപയോഗിച്ച ശേഷം തള്ളിക്കളയുമ്പോൾ, അതായത് പ്രണയം നടിച്ചും ഇഷ്ടം നടിച്ചും വഞ്ചിച്ച് ഉപയോഗിച്ച ശേഷം തള്ളിക്കളയുമ്പോൾ, അപമാനിക്കുമ്പോൾ, ഒഴിവാക്കുമ്പോൾ, അവർക്ക് വാശിയും വിരോധവും ഉണ്ടാവുമ്പോൾ കൊടുക്കുന്ന കേസുമാവാം. അല്ലാതെ പൊതുവെ സ്ത്രീകൾ ബലാത്സംഗ കേസ് കൊടുക്കില്ല. കൊടുക്കുന്നവരുണ്ട് പണം മാത്രം ലക്ഷ്യമാക്കി, ബോധപൂർവം കുരുക്കുണ്ടാക്കി, അങ്ങനെ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടോ ഏർപ്പെടാതെയോ കേസ് കൊടുക്കുന്ന വളരെ കുറച്ചു പേരുണ്ട്. നമ്മളവരെ ഹണി ട്രാപ്പുകാർ എന്ന് വിളിച്ച് മാറ്റി നിർത്താറുണ്ട്. ഒരു നടി അങ്ങനെ ഒരു ഹണി ട്രാപ്പിന് ഇറങ്ങില്ല. ഈ നടി പരാതിപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്നുകിൽ അത് അവരെ ബലാത്സംഗം ചെയ്തിട്ട് തന്നെയാണ്, അല്ലെങ്കിൽ അവരെ സ്നേഹിച്ച് വഞ്ചിച്ച് ദുരുപയോഗിച്ചിട്ടാണ്. ഒരു തർക്കവും വേണ്ട. അങ്ങനെ അവർ പരാതി കൊടുത്തപ്പോൾ അത് അന്വേഷിക്കേണ്ട ബാധ്യത പോലീസിനുണ്ട്, അതുമായി മുമ്പോട്ട് പോകേണ്ട ബാധ്യത പോലീസിനുണ്ട്. പക്ഷേ ഈ വിജയബാബു എന്താണ് ചെയ്തത്? ഇന്നലെ ലൈവിൽ പ്രത്യക്ഷപ്പെട്ട് ഈ നടിയുടെ പേര് വെളിപ്പെടുത്തുകയും അവരെ അപമാനിക്കുകയും ചെയ്തു. വളരെ മോശമായ ചില പരാമർശങ്ങൾ പേര് വെളിപ്പെടുത്തിക്കൊണ്ട് അയാൾ നടത്തുകയുണ്ടായി. ഈ നടിയുടെ പേരും ഐഡന്റിറ്റിയും വെളിപ്പെടുത്തിയ ഭാഗമൊഴികെ ഇന്നലെ വിജയ് ബാബു പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞ ചില പരാമർശങ്ങൾ കേൾക്കുക. നിങ്ങൾ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും ഒരു ന്യൂസ്. ഞാൻ അവസരം കൊടുക്കാം എന്ന് പറഞ്ഞു, ബലാത്സംഗം ചെയ്തു, എന്തൊക്കെയോ ഒക്കെ കുറെ കാര്യങ്ങൾ. എനിക്ക് ഈ കാര്യങ്ങളിലൊന്നും വലിയ പേടിയുള്ള ആളല്ല. കാരണം നമ്മളൊരു കാര്യം തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രം നമ്മൾ പേടിച്ചാൽ മതി. ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് ഉറപ്പുള്ളത് കൊണ്ടും ലോ ഓഫ് ദ കൺട്രി വാട്ട് അബൌട്ട് ഇസ് അത് നമുക്ക് റെസ്പെക്ട്, ഐ റെസ്പെക്ട് ഇറ്റ്. പക്ഷെ ഇതിൽ ഇര ഞാനായതുകൊണ്ടും എൻ്റെ പേര് ഓൾറെഡി പുറത്ത് വന്നു. ഇര ഞാനതുകൊണ്ട് എൻ്റെ പേര് പുറത്ത് വന്നെങ്കിൽ മറ്റൊരു കക്ഷി, അതൊരു കക്ഷിയാണ്, ആ കക്ഷിയുടെ പേര് എന്തുകൊണ്ട് പുറത്ത് വന്നുകൂടാ? അപ്പം ആ കക്ഷിയുടെ പേര് പുറത്ത് കൊണ്ടുവരണം. അവര് മാത്രം കേക്കും കഴിച്ച് സന്തോഷമായിട്ടിരുന്ന പോരല്ലോ. നമ്മുടെ ഒരു ദ സോ കോൾഡ് ലോയുടെ പരിരക്ഷണത്തിൽ അവര് സുഖമായിട്ട് ഇരിക്കുന്നു എന്ന് പറയുമ്പോൾ അത് എവിടത്തെ ന്യായമാണ്? എപ്പോഴും ഒരു ഇര ഉണ്ടാകുമ്പോൾ അതിൻ്റെ കൂടെ അട്ട ഉണ്ടാവുമല്ലോ. ഈ അട്ടകളാണ് ഈ ഇരയെ പരിഹരിച്ചുകൊണ്ട്. ഈ അട്ടകളുടെ പേര് ഞാൻ പിന്നെ പറയാം. ഇവർക്ക് ഡിപ്രഷൻ ആണെന്ന് പറഞ്ഞ് എന്നെ കാണാമെന്നാണ്. അതിനുശേഷം ഇവരയച്ചിരിക്കുന്ന എല്ലാ മെസ്സേജുകളും എൻ്റെ കയ്യിലുണ്ട്. ഇവരെന്നെ കാണാൻ വേണ്ടി എത്രയോ വട്ടം എത്രയോ മെസ്സേജുകൾ അയച്ചിരിക്കുന്നു. ഇനി സോഷ്യൽ മീഡിയയിൽ ഇത് മൊത്തം ഇടണമെങ്കിൽ ഞാൻ ഇട്ടോളാം. പക്ഷേ അതിനുശേഷം അവരുടെ ഫാമിലിക്കും അവരുടെ ബന്ധുക്കൾക്കും ഉണ്ടാവുന്ന ദുഃഖം ഓർത്ത് ഞാൻ അത് വിടുന്നില്ല. തൽക്കാലം അത് അവിടെ നിൽക്കട്ടെ. അതുകൊണ്ട് ഇവിടെ ഇര ഞാനാണ്. ഈ കുട്ടി അങ്ങനെ സുഖിച്ച് വെറുതെ വേറൊരു ഇരയെ ക്രിയേറ്റ് ചെയ്ത് ഈ അങ്ങനെ അങ്ങോട്ട് തമാശക്ക് പോകണം. വിജയബാബു പറയുന്നു താനാണിര, ആ നടിയാണ് പ്രതി. താൻ വേദനിച്ചു, തൻ്റെ കുടുംബം വേദനിച്ചു, അതുകൊണ്ട് അവരും വേദനിക്കണം. അവരുമായി ബന്ധപ്പെട്ട ചാറ്റുകളും മറ്റും ഞാൻ പുറത്തുവിടും. വളരെ നീചമായ നികൃഷ്ടമായ ഏർപ്പാടാണിത്. ഇതിൽ നിന്ന് മനസ്സിലാകേണ്ടത് അവർ തമ്മിൽ ബന്ധമുണ്ടായിരുന്നു. ആ ബന്ധമുണ്ടായിരുന്നപ്പോൾ അവർ തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ടാവാം. ആ കമ്മ്യൂണിക്കേഷൻ ഉപയോഗിച്ച് അവരെ ബ്ലാക്ക്മെയിൽ ചെയ്ത്, അവരെ അപമാനിച്ച്,
അവരെ മോശക്കാരിയാക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി ഇറങ്ങിയ കുറുക്കൻ ബുദ്ധിയാണിത്. അതായത് ആ പെൺകുട്ടി വ്യാജ പരാതി കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിനെ അങ്ങനെ കൈകാര്യം ചെയ്യണം, നിയമപരമായി കൈകാര്യം ചെയ്യണം. അത് വ്യാജമാണ് എന്ന് തെളിയിക്കാൻ ഇഷ്ടംപോലെ സാഹചര്യങ്ങൾ ഉണ്ടായിരിക്കവേ ആ പെൺകുട്ടിയുടെ പേര് വെളിയിൽ പറഞ്ഞേ അവരും താനും തമ്മിൽ ദീർഘകാലത്തെ ബന്ധമുണ്ട്, അത് എന്തുതരം ബന്ധമാണെന്ന് തെളിയട്ടെ എന്നൊക്കെ പറയുമ്പോൾ വിജയബാബുവിന് ഉളുപ്പ് കാണില്ല. എന്നാൽ ഒരു യുവനടി, അവർക്കൊരു ജീവിതമുണ്ട്, അവർക്ക് സ്വപ്നങ്ങളുണ്ട്, അവരുമായി ഒരു ബന്ധം ഏതു തരത്തിൽ സ്ഥാപിച്ചാലും അതിൽ വഞ്ചനയുണ്ടായപ്പോൾ അവർ പരാതിപ്പെട്ടതിന്റെ പുറത്ത് ഇങ്ങനെ നെറുകേട് കാട്ടുകയും വൃത്തികേട് കാട്ടുകയും ചെയ്തത് കണ്ട് പൊട്ടിച്ചിരിക്കാനും കയ്യടിക്കാനും വിഡ്ഢികളുണ്ടാവാം. പക്ഷെ നിങ്ങൾ നിയമ സംവിധാനത്തെ വെല്ലുവിളിച്ചിരിക്കുന്നു, നിയമവാഴ്ചയെ വെല്ലുവിളിച്ചിരിക്കുന്നു, അന്തസ്സില്ലായ്മയുടെയും ഉളുപ്പില്ലായ്മയുടെയും അങ്ങേ തലക്കിലേക്ക് ഉയർന്നിരിക്കുന്നു. ആ പെൺകുട്ടിയും നിങ്ങളും തമ്മിൽ ഏതെങ്കിലും തരത്തിൽ ബന്ധമുണ്ടായിരുന്നെങ്കിൽ അവരോട് നിങ്ങൾ ചെയ്യുന്ന ഭീകരമായ വഞ്ചനയും ക്രൂരതയുമാണ്. നിങ്ങൾ പരമപരിശുദ്ധനാണെങ്കിൽ ഒരു പെൺകുട്ടി നിങ്ങൾക്ക് 3 മാസം എങ്ങനെയാണ് മെസ്സേജ് അയക്കുന്നത്? അങ്ങനെ അവരുടെ മെസ്സേജ് മോശമാണെങ്കിൽ നിങ്ങൾ നേരത്തെ ബ്ലോക്ക് ചെയ്ത് പോകണമെന്ന് അതല്ലേ മര്യാദ? അന്തസ്സുള്ളവർ അങ്ങനെയാണ് ചെയ്യുന്നത്. നിങ്ങൾ അവരുമായി ഏതെങ്കിലും തരത്തിൽ ബന്ധമുണ്ടായിരുന്നിരിക്കാം, നിങ്ങൾ അവർക്ക് മോഹം നൽകി വഞ്ചിച്ചിരിക്കാം, എന്നിട്ട് ഒടുവിൽ നിങ്ങൾ ആ പെണ്ണിന്റെ പേര് പറഞ്ഞ് അവളെ അപമാനിക്കാൻ തുനിഞ്ഞിറങ്ങിയിരിക്കുന്ന നിങ്ങൾക്ക് ധാർമ്മികതയോ മര്യാദയോ അല്പം പോലുമില്ല, നിങ്ങളൊരു നീചനാണ് എന്നതിന്റെ തെളിവാണ്. മിസ്റ്റർ വിജയബാബു, താങ്കൾ എങ്ങനെയാണ് കരിയറിൽ ഇത്രയും ഉയർന്നതും വളർന്നതും എന്ന് മറന്നുപോകരുത്. ദുബായിലെ മാക്സ് മീഡിയ എന്ന് പറയുന്ന ഒരു ചെറിയ സ്ഥാപനത്തിൽ വെറും 1500 ദിർഹം ശമ്പളത്തിൽ ജോലി ചെയ്താണ് താങ്കളുടെ തുടക്കം എന്ന് മറക്കരുത്. അത് പൊട്ടിപ്പളിഞ്ഞു പോയപ്പോൾ അതിലെ പാകിസ്ഥാൻകാരൻ താങ്കൾക്കത് ഏൽപ്പിച്ചു, താങ്കൾക്കത് നടത്താൻ സാധിച്ചില്ല. ഒടുവിൽ കാശും കടവും കയറി മുടിഞ്ഞ് മുങ്ങിയതാണ് താങ്കൾ അവിടെ നിന്ന്. തെളിവുകൾ ഞാൻ ഹാജരാക്കാം. അവിടെ നിന്ന് താങ്കൾ ഇവിടെ വന്നിട്ട് സൂര്യ ടിവിയിൽ ഒരു ചെറിയ ജോലിക്ക് കയറുന്നു. ആ ജോലിയിൽ നിന്ന് താങ്കൾ വീണ്ടും ദുബായിൽ പോയി റെസ്റ്റോറൻറ്റ് നടത്തുന്നു, പൊളിയുന്നു. വീണ്ടും തിരിച്ചു വന്ന് താങ്കൾ സൂര്യ ടിവിയിലെ കണ്ടന്റ് പർച്ചേസ് ചെയ്യാൻ അധികാരമുള്ള ആളാ ജോലി കയറുന്നു. ആ പണിയിൽ ഇരുന്നു കൊണ്ട് താങ്കൾ മറ്റൊരു ചാനലിനു വേണ്ടി ചാരപ്രവർത്തി ചെയ്യുകയും കമ്മീഷൻ കൈപ്പറ്റിക്കൊണ്ട് പല സിനിമകളും വാങ്ങുകയും ഒക്കെ ചെയ്തതിനെ തുടർന്നാണ് താങ്കൾ അവിടുന്ന് പുറത്താക്കപ്പെടുന്നത്. അങ്ങനെ താങ്കൾ സിനിമയിലേക്ക് വരുന്നു. ആ സിനിമാ രംഗത്തും താങ്കൾ വഞ്ചന നടത്തി. താങ്കളുടെ വിജയത്തിന് മുഴുവൻ ചുക്കാൻ പിടിച്ച, താങ്കൾ വഞ്ചിച്ച ഒരു സ്ത്രീ പരാതിയുമായി വന്നിട്ട് എങ്ങനെയാണ് ഒതുക്കി തീർത്തതെന്ന് താങ്കൾക്കറിയാം. അങ്ങനെ താങ്കൾ സിനിമയിലേക്ക് വന്നിട്ട് താങ്കളെക്കുറിച്ച് നിരവധി പേർ പലപ്പോഴും പരാതി പറയാറുണ്ട്. ഇതിൻ്റെയൊക്കെ രേഖകളും പലയിടത്ത് ലഭ്യമാണ്. താങ്കൾക്കെതിരെ കൊടുത്തിരിക്കുന്ന പല പരാതികളുടെയും കോപ്പികളും ഞാൻ കണ്ടിട്ടുണ്ട്. അതെല്ലാം സെറ്റിൽ ചെയ്തതുകൊണ്ട് അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നില്ല. അതിലെ ഇരകൾക്ക് ഇനി അതൊന്നും ഓർത്തെടുക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് ഞാൻ അഭിപ്രായം പറയുന്നില്ല. ഇത്തരമൊരു ബാക്ക്ഗ്രൗണ്ടുള്ള താങ്കൾ, സൂര്യ ചാനലിൽ ജോലി ചെയ്യുമ്പോൾ അഴിമതി നടത്തിയെന്ന് വ്യക്തമായി തെളിഞ്ഞിട്ടുള്ള താങ്കൾ, സിനിമാക്കാരനാവാം, സക്സസ് ആവാം, വിജയമാവാം, നടനാവാം, പക്ഷേ ഒരു സ്ത്രീയോടും ഇങ്ങനെ ചെയ്യരുത്. ഉപയോഗിച്ചതാവട്ടെ ദുരുപയോഗിച്ചതാവട്ടെ, അല്പം മര്യാദ താങ്കൾ കാട്ടേണ്ടതായിരുന്നു. ആ പെൺകുട്ടിയുടെ പടം പുറത്തുവിട്ട് ആ പെൺകുട്ടിയെ അപമാനിച്ച് അവളെ മോശക്കാരാക്കി താങ്കൾ എന്ത് നേടാനാണ്? ആ പെൺകുട്ടി പോയി ആത്മഹത്യ ചെയ്താൽ, അവർക്ക് ഡിപ്രഷൻ ബാധിച്ചാൽ ഉത്തരവാദി താങ്കൾ തന്നെയാണ്. ജീവിതകാലം മുഴുവൻ ആ പെൺകുട്ടിയുടെ ശാപം താങ്കളെ വേട്ടയാടും. മര്യാദകേടിന്റെയും ചെറ്റത്തരത്തിന്റെയും അങ്ങേ തലക്കിലേക്ക് താങ്കൾ ഉയർന്നു പൊന്തിയിരിക്കുന്നു. മിസ്റ്റർ വിജയബാബു അതിര് കടന്നിരിക്കുന്നു, നിയമവാഴ്ച അട്ടിമറിച്ചിരിക്കുന്നു. ഒരു നിമിഷം പോലും ഇയാൾ നിയമത്തിന്റെ ആനുകൂല്യത്തിൽപ്പെട്ട് പുറത്തു നിൽക്കാൻ പാടില്ല. ഇയാൾ ബലാത്സംഗം ചെയ്തു എന്ന് മാത്രമല്ല, ബലാത്സംഗത്തിന് ഇരയായ പെണ്ണിനെ നാറ്റിക്കുന്നതിനും നാണം കെടുത്തുന്നതിനും ആത്മഹത്യയിലേക്ക് തള്ളിവിടുന്നതിനും അവർക്കെതിരെ രംഗത്ത് വരികയും ചെയ്തിരിക്കുന്നു. അതുകൊണ്ട് പോലീസ് അറച്ചു നിൽക്കരുത്, ഞൊടിയിടയിൽ ഇയാളെ അറസ്റ്റ് ചെയ്ത് അകത്താക്കണം. ഒരു മര്യാദയും ദയയും അർഹിക്കാത്ത ആളാണ് വിജയബാബു. എറണാകുളം സൗത്ത് പോലീസ് ആരെ നോക്കിയിരിക്കുകയാണെന്ന് എനിക്കറിയില്ല. ഈ നിയമവാഴ്ച ഉറപ്പാക്കണമെങ്കിൽ അയാളെ എത്രയും വേഗം അറസ്റ്റ് ചെയ്ത് ജയിലിലടക്കണം. അതിന് മടിച്ചാൽ കേരള പോലീസിനെ വിജയബാബുമാരെ പേടിയാണ് എന്നതിന് തെളിവായി മാറും.